കളിക്കളത്തിൽ വീണ്ടും മാന്യതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയുമായി ഓസീസ് താരം സ്റ്റീവ് സ്മിത്ത്. ഇന്ത്യൻ താരം ഋഷഭ് പന്തിന്റെ ഗാർഡ് മാർക്ക് മായ്ക്കാൻ സ്റ്റീവ് സ്മിത്ത് നടത്തിയ ശ്രമം വിവാദത്തിലായിരിക്കുകയാണ്. ചതിപ്രയോഗമെന്നാണ് ആരാധകർ സ്മിത്തിന്റെ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത്. മുൻപും സ്റ്റീവ് സ്മിത്ത് വിവാദങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. ചായയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോഴാണ് സ്മിത്ത് പന്തിന്റെ ഗാർഡ് മാർക്ക് മായ്ക്കാൻ ശ്രമം നടത്തിയത്. ഷൂ കൊണ്ട് മാർക്ക് മായ്ക്കുന്ന സ്മിത്തിനെ സ്റ്റംപ് ക്യാമറ കൊടുക്കുകയായിരുന്നു. ചെയ്തയാളുടെ മുഖം വ്യക്തമല്ലെങ്കിലും 49 എന്ന ജേഴ്സി നമ്പർ സ്മിത്തിനെ കൊടുക്കുകയായിരുന്നു. സ്മിത്ത് ഗാർഡ് മാർക്ക് മായ്ച്ചതിന് പിന്നാലെ എത്തിയ പന്ത് വീണ്ടും ഗാർഡ് എടുത്തു. 407 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് ജയസാധ്യത നൽകിയത് ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് ആയിരുന്നു. 4 വിക്കറ്റിൽ ചേതേശ്വർ പൂജാരയുമൊത്ത് 148 റൺസിന്റെ കൂട്ടുകെട്ടിൽ പങ്കാളിയ താരം പൂജാര പന്ത് കൂട്ടുകെട്ട് പൊളിക്കാൻ കഴിയാതായപ്പോഴാണ് ചതിപ്രയോഗം നടത്തി കൂട്ടുകെട്ട് പൊളിക്കാൻ സ്മിത്ത് ശ്രമിച്ചത്. ICC നിയമപ്രകാരം ഈ പ്രവൃത്തിക്ക് സ്മിത്തിന് വാർണിംഗ് ലഭിച്ചേക്കും. 2018 ഏറെ വിവാദമായ പന്ത് ചുരണ്ടൽ സംഭവത്തിൽ സ്മിത്ത് ഒരു വർഷത്തെ വിലക്ക് അനുഭവിച്ചിരുന്നു. മാർച്ചിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിനിടെയായിരുന്നു പന്ത് ചുരണ്ടൽ വിവാദം. ക്യാപ്റ്റൻ സ്മിത്ത്, വൈസ് ക്യാപ്റ്റൻ ഡേവിഡ് വാർണർ, ടീം അംഗം കാമറൂൺ ബാൻക്രോഫ്റ്റ് എന്നീ താരങ്ങൾക്കെതിരെയായിരുന്നു ആരോപണം. മൂവരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതോടെ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത്, വൈസ് ക്യാപ്റ്റൻ ഡേവിഡ് വാർണർ എന്നിവർക്ക് 12 മാസത്തെയും കാമറൂൺ ബാൻക്രോഫ്റ്റിന് 9 മാസത്തെയും വിലക്ക് ലഭിച്ചു. സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.